nyapu, lalu burjo di sana, kalau yang gak kota yang എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലെത്തി, ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുള്ള നമ്മുടെ പെട്ടി പൊളിക്കൽ ചടങ്ങാണ് അവിടെ. ദുബായിൽ നിന്നൊക്കെ അങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിട്ടൊക്കെ ഒരു പെട്ടി ഉറക്കും, ഇതേപോലത്തെ പെട്ടികളൊക്കെ കൊണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ച ഒരാഴ്ച ട്രിപ്പായിട്ട് പോയത്, പക്ഷേ അത് പിന്നെ അത് എട്ടാഴ്ചയായി, പിന്നെ എട്ട് ദിവസമായി, പിന്നെ അത് ഒന്നരാഴ്ചയായി, പിന്നെ ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ 2 weeks ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി. ആക്ച്വലി നമുക്ക് ഒരാൾക്ക് കൊണ്ടാൻ പറ്റുന്ന 30 kg. അപ്പോൾ നമ്മൾ ടിക്കറ്റിൽ തന്നെ എക്സ്ട്രാ 10 kg കൂട്ടി എന്നിട്ട് 40 kg ആക്കി. 40 kg ആക്കിയിട്ട് ഒന്നും സാധനങ്ങൾ കൊള്ളില്ല. ടോട്ടൽ ഇത് എൻ്റെ മറ്റേ തോളിലുള്ള മറ്റേ ബാഗും പിന്നെ ഇതുകൂടെ കൂട്ടിയതിന് ശേഷം 52-55 kg എന്തോ വന്ന്, പിന്നെ ഹാൻഡ് ബാഗ് 7 kg വന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് എക്സ്ട്രാ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടും പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഒരുവിധം തൽക്കാലത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ബാക്കി വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കെൻമേ ഓൺലൈൻ ഇംഗ്ലീഷ്. ഇതൊരു ISO റേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും എപ്പോൾ വേണേൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിലുള്ള നോളജ് സെയിം ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷ് നോളജ് മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കും ഇവർ പഠിപ്പിക്കുന്നത്. അതിനായിട്ട് അവരൊരു ലെവൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ് അങ്ങനെ 3 levels ആയിട്ടാണ് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു ട്രെയിനർ തന്നെ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് നമുക്ക് രാവിലെ 9 മുതൽ രാത്രി 11 വരെയുള്ള ഏത് ടൈമിൽ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ആ ഒരു പേഴ്സണൽ ട്രെയിനോട് ചോദിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല, നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോളിംഗ് ആക്ടിവിറ്റി, സ്പീക്കിംഗ് ആക്ടിവിറ്റി അങ്ങനെ ഒരുപാട് നമുക്ക് ആക്ടിവിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സ് 2 months വരുന്നത്, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് 2 months പഠിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 6 months വരെ ഈ ഒരു കോഴ്സ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഫീസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീസും കാര്യങ്ങളും എത്രയാണ് വരുന്നത് അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നമുക്കൊരു ഇൻഡിവിജ്വൽ ട്രെയിനർ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഡൗട്ടും കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ തീർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സംഭവങ്ങൾ പെട്ടി പൊളിക്കാം. അപ്പോൾ നമുക്ക് പെട്ടി പൊളിച്ചിട്ട് ഫസ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ രണ്ട് ബാഗും. ഒന്ന് ഒരു ചെറിയൊരു മിനി ബാഗ്, ഇത് നമുക്ക് പബ്ജി സ്റ്റിക്കർ, നമുക്ക് ആക്ച്വലി നമുക്ക് സ്റ്റിക്കർ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഇതൊക്കെ നമുക്ക് സ്റ്റിക്കറുകൾ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള വാങ്ങാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാം, ഇപ്പോൾ ഇതിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാം, ഇവിടെ കിടക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാം. ആ ഇപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടിയിട്ട് എന്താ പറയുക, ഇതിനെ എടുത്തിട്ട് ഇങ്ങനെയല്ലേ വരിക ഉള്ളത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമുക്ക് ഒട്ടിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചെങ്കിലും നമുക്ക് അതേപോലെ ഒട്ടിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പബ്ജി കളിക്കുന്നവർക്ക് അറിയാമെങ്കിൽ നമ്മുടെ ഒരു level 3 ബാക്ക് പാക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഈ ഒരു ബാഗും ഹാൻഡ് ബാഗും ഞാൻ ഇട്ടിട്ടാണ് അവിടുന്ന് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനങ്ങൾ പൊട്ടിക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയത് നോക്കാം. ഞാനിപ്പോൾ രണ്ട് പെട്ടിയാണ് ഒരാൾക്ക് നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ ഗ്യാപ്പ് വന്നതൊക്കെ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ കുറച്ച് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അങ്ങോട്ട് പോയ കൊണ്ടായ ബാഗ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് മറ്റേ ബാഗ് നോക്കിയാൽ ഇത് നമ്മൾ പെട്രോളാക്കി. ഇതിൻ്റെ ഉള്ളിലും ഫസ്റ്റ് പമാൻ്റെ പാൽപ്പൊടി, ഇത് പോകുമ്പോൾ തന്നെ പറഞ്ഞതാണ് പാൽപ്പൊടി കൊണ്ടാണ്, പാൽപ്പൊടി വന്നെ പാൽപ്പൊടി. പിന്നെ നമുക്ക് ഈ ഒരു സാധനം, ഇത് നമ്മൾ ഈ ചെക്കിൻ ബാഗിൽ വന്നതാണ്. ഇതും എനിക്ക് ഭയങ്കര കൊണ്ടുവരുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു, കാരണം കുറെ കൊണ്ടുവന്നത് ഈ സംഭവം കൊണ്ടുവരാൻ പറ്റില്ല, ദുബായ് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ മിനി ഡ്രോൺ, മിനി ഡ്രോൺ വന്നിട്ടുണ്ട്, DJI Mini 2 എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഡ്രോൺ. സോ ഈ ഡ്രോൺ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പെട്ടി പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അതിനുള്ളിലത്തെ സാധനം മാത്രമായിട്ടേ കൊടുക്കുന്നുള്ളത്, കാരണം ഈ പെട്ടി കൊടുക്കാൻ കൊണ്ടുമ്പോഴാണ് കുറേ സീനൊക്കെ വരുന്നത്. അങ്ങനെ പെട്ടി പൊട്ടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്.
അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിലാണ് ഇട്ടുണ്ടായിരുന്നത് കാരണം ഈ ബാറ്ററി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് ലഗേജ് ബാഗിൽ ഇടാൻ പറ്റില്ല. അപ്പം ഇത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം, ഈ എന്താ പറയുക, ഈ ഒരു ഡ്രോണിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. അപ്പം ഞാൻ ഇതിങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇനി വല്ലാണ്ട് നമ്മുടെ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം, രണ്ട് പെട്ടിയിൽ മെയിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ്, സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത്, പിന്നെ കുറച്ച് മിഠായി അങ്ങനത്തെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം എന്തൊക്കെയുള്ളത് നോക്കാം. കാരണം ഇത് പിസ്ത ബദാം അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ എന്താ ഇത്, യാ ഇതൊരു പേഴ്സാണ്, ഒരു പേഴ്സ് വാങ്ങി, പേഴ്സ് ഇഷ്ടമാണ്. പിന്നെ ഇത് ടൂത്ത് പേസ്റ്റ്, ഞാൻ പിന്നെ ഒരു ടേസ്റ്റാണ്, നല്ല രസമുണ്ടായത്. പിന്നെ ഇത് ഇതൊക്കെ എന്തൊക്കെയോ തരം മുട്ടായകളാണ്. അപ്പൊ എല്ലാതും കുറച്ച് കുറച്ച് ചീസേ വാങ്ങി, എല്ലാം ടേസ്റ്റും ഒക്കെ കുറെ വാങ്ങുന്ന ഇത് തന്നെ ഇപ്പൊ മൊത്തം ഓർമ്മയായിരുന്നു. അപ്പൊ പിന്നെ ഈ മുട്ടായി പിന്നെ ഇഷ്ടമാകും, റാഫേൽസ് അങ്ങനെ. ഇതും നല്ല രസമുള്ള മുട്ടായാണ് ഇത്. പിന്നെ നമ്മുടെ S20 II Ultra നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മള് പെട്ടിയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന് സീനാ പോയിട്ട് നമ്മൾ പെട്ടി കൂട്ടിച്ചിട്ട് പെട്ടി അയിലിട്ടിട്ട് നമ്മൾ ഫോൺ കൊടുക്കാനേ കൊടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ S20 II Ultra, ഇതിന്റെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഒരു പക്ഷേ എല്ലാ അടിപൊളി ഡിവൈസ് ആണ്, ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യാം, പെട്ടി മാത്രം നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിലേക്ക് വെക്കാം. പിന്നെ നമ്മുടെ ബുർജ് ഖലീഫ പോയപ്പോൾ വാങ്ങിയ കീച്ചെയിൻ, ബുർജ് ഖലീഫ കീച്ചെയിൻ, കുറെ കീച്ചെയിനുകൾ വാങ്ങി. ഇതൊക്കെ ഒരുമിച്ച് പറയുന്നുണ്ട്, പിന്നെ മറ്റേ പല്ലേക്കാണ് ടൂത്ത് പേസ്റ്റ് സാധനങ്ങൾ, ഇത് വേറെ കീച്ചെയിൻ, പിന്നെ ഇത് ഈ സാധനം ഷേവിങ്ങിൻ്റെ, പിന്നെ ഇത് സ്റ്റിക്കിൻ്റെ, ഇത് ഞാൻ പറഞ്ഞ ഇച്ചു പറഞ്ഞ കോഫി പൗഡറിൻ്റെ, കോഫി പുതാണ്, കോഫി ബീൻസ്, ഇതായത് മാത്രമല്ല പൊടിയും പൊടിയായിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറെ മുട്ടായികള്, ക്രീമിൻ്റെ എന്തൊക്കെ നല്ല രസമുള്ള, നമുക്ക് ഇഷ്ടമാണ് മുട്ടായികൾ, മറ്റേ ടൈപ്പ് ആ സ്നിക്കേഴ്സ് ഒന്നും വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ട് ആ സ്നിക്കേഴ്സ് മറ്റേ സാധനങ്ങൾ ഒരു സാധാരണ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല. അപ്പൊ ഇങ്ങനത്തെ ഓരോ മുട്ടായികള്, പിന്നെ ടീഷർട്ട്, പച്ച ടീഷർട്ട് എടുത്ത് രസല്ലേ. പച്ച ടീഷർട്ട്, പിന്നെ മഞ്ഞ, ഇത് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യുന്നതായിട്ട് ഇത് കുറച്ച് ഷേപ്പ് ചെയ്യാനൊക്കെ. അപ്പോ അതെടുത്ത് പിന്നെയും മിഠായികള്, എന്തൊക്കെ ക്രീമും ഇതൊക്കെ ആയിട്ടുള്ള മിഠായികള്, പിന്നെ പല്ലേക്കാണ് കുറച്ച് വീണ്ടും, പിന്നെ മുടിജി കാളങ്ങൾക്ക് മുടിജി കാളം അങ്ങനത്തെ സാധനങ്ങള്, പിന്നെ ഒരു ഫെറാറിയുടെ ഒരു പേഴ്സ്, ഇതും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്, ഫെറാറിയുടെ ഒരു അടിപൊളി ഒരു പേഴ്സ് ഫെറാറിയുടെ. അപ്പം അതും വാങ്ങി. ഇതൊക്കെ പാടെ എവിടെ വെക്കും നിങ്ങൾക്ക് മുടിയെന്ന് പറഞ്ഞാൽ മറ്റേ സാധനം, കാരണം ഇത് എന്താ പറയുക, ക്ലാപ്പ്. പിന്നെ നേരത്തെ അനുസരിച്ച് മുട്ടായി വീണ്ടും അമ്മായിരിക്കണേ. പിന്നെ ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ടായികളാണ്, രസമുണ്ട്, കുറെ മുട്ടായികൾ മിക്സഡായിട്ടാണ്, ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ബദാം തൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ, നല്ല രസമുണ്ട്, അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രസമുണ്ട്. അപ്പോൾ വാങ്ങി. പിന്നെ ഇത് വീണ്ടും, പിന്നെ ആ ഇത് ഇതാ സ്നിക്കേഴ്സ് ഞാൻ വാങ്ങിയില്ല, അത് നമുക്ക് വെറും എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം എടുത്തപ്പോൾ എല്ലാത്തിനും ഓരോന്നും ഇത് എടുത്തായിരുന്നു തോന്നുന്നു, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ സാധനം, ഗാലക്സി, പിന്നെ കിറ്റ്കാറ്റ്, ഞാൻ അവർക്ക് ഇഷ്ടമല്ലേ, ഇത് ഇഷ്ടല്ലേ, ഇത് നല്ല ടേസ്റ്റുള്ള പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു, ഇവർക്കുള്ള ഡ്രസ്സ് ഇതൊന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് ഡ്രസ്സ് അളവ് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവർക്ക് എടുത്തു കൊടുക്കാൻ ആർക്കും ഡ്രസ്സും അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല, സോപ്പും എപ്പോഴും ഇല്ല.
അപ്പൊ ഡ്രസ്സും നിർത്തില്ല ഇവർക്ക് ഇവിടുന്ന് നാട്ടിൽ രണ്ട് പാക്കറ്റ് അത് പിന്നെ അവിടുത്തെ ടാങ്കിന്റെ വാട്ടർ പവർ അവിടുത്തെ അടിപൊളിയാണ് ടാങ്ക് മാംഗോ ഫ്ലേവർ ഉള്ള ടാങ്കിന്റെ കുഞ്ഞു വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇഷ്ടല്ലേ ഫെറോറോക്ക് ചില മുട്ടകൾ ഇഷ്ടമല്ല അത് പിന്നെ ഞാൻ വാങ്ങിയില്ലേ ഇത് ഇഷ്ടമൊക്കെ ഞാനത് വാങ്ങി അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതും അങ്ങനെ മിക്സറായിട്ട് കുറെ ടേസ്റ്റ് ഉള്ള ഓരോ പിന്നെ ഗാലക്സി മുട്ടായി കണ്ടു ഇത് പാരഷൂട്ട് എയർ ഓയിൽ ഇത് മിഠായി വീണ്ടും മിഠായി വന്നിട്ടില്ല ഇത് ബുർജാലീസ് എന്ന് പറയുന്ന സാധനം കിച്ചന് കിഞ്ഞോ കിഞ്ഞോ പിന്നെ ഇനി ഇതിലുള്ള ഒരു പെട്ടി എന്നുള്ളത് പറയുന്നത് പെട്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് പെട്ടിയൊക്കെ കട്ടിങ് ഇതൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത് ഇനി കസ്റ്റംസ് സീനാക്കണ്ട അല്ലെങ്കിൽ കസ്റ്റംസ് പിടിച്ച് അതിന് വേറെ സീനാവണ്ടാച്ചിട്ട് നമ്മള് പെട്ടിയും ചട്ടിയൊക്കെ നമ്മൾ അവിടെ ഇട്ടിട്ട് നമ്മള് പ്ലേ സ്റ്റേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് കാണിച്ചുതരാം ഇത് ഫസ്റ്റ് ഇതിന്റെ ആക്സറീസിന്റെ സാധനങ്ങളൊക്കെയാണ് സാധനം മാത്രം എടുത്തിട്ട് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ നാട്ടിലെ സാധനം സ്റ്റോക്ക് കിട്ടാനില്ല അതായത് ഒരു ഫ്ലാഷ് സെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റിലൊക്കെയാണ് ചറപ്പറാന്ന് പറഞ്ഞ സാധനം പോകുന്നത് PS5 നമുക്ക് നമ്മുടെ ടി വിയിൽ വലിയ ടി വിയിൽ 65 ടി വിയിൽ കണക്ട് ചെയ്തിട്ട് കളിക്കാം ഇതിൽ ജോയിസ്റ്റിക്കും കാര്യങ്ങളും രണ്ട് ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം ഞാൻ തൽക്കാലം ഇപ്പോൾ വെക്കുന്നുണ്ട് ഈ സാധനം അവിടെ ഇഷ്ടം പോലെ പെട്ടി കണക്കിനാണ് കെട്ടി കണക്കിനാണ് വെക്കുന്നത് ഇവിടെ ഈ സാധനം കിട്ടാനില്ല ഒരു ഫ്ലാഷ് സെയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടപ്പി മിന്നായ പോലെയൊക്കെ സ്റ്റോക്ക് തീരാം അങ്ങനെ നമ്മുടെ ഒരു പെട്ടി തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പെട്ടി ഓക്കെ സംഭവം അതാ വലിയ പെട്ടിയെങ്കിലും അതിനേക്കാളും വെയിറ്റ് ഉള്ള സാധനങ്ങൾ മൊത്തം ഇതിലാണ് ഇതിൽ ഇനി അധികം മിഠായി ഐറ്റംസ് കുറവാണ് ഉണ്ട് കുറച്ചുള്ളൂ എന്നാലും കാരണം ഇതിൽ ഇനി മെയിനായിട്ട് കമ്പ്യൂട്ടറിന്റെ ഐറ്റംസ് ആണ് ഫോട്ടോസൊക്കെ ഇവിടെ കിട്ടുന്നതല്ലേ ഇതിൽ മെയിനായിട്ട് കമ്പ്യൂട്ടറിന്റെ ഐറ്റംസ് ആണ് മെയിനായിട്ട് വരുന്നത് നമുക്ക് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ സ്പ്രേ വാങ്ങിയിട്ടുണ്ട് അത് പെട്ടി ഫില്ലാക്കാൻ വേണ്ടിട്ട് നമ്മൾ അവള് ഇട്ട ഡ്രസ്സൊക്കെ മുകളില് ഫിറ്റാക്കി വെച്ചാൽ ഇങ്ങനെ ആടി കളിച്ചിട്ട് കൊണ്ടായ ഡ്രസ് അല്ലേ ഞാപ്പോ നമ്മള് ബുർജലീഫ പോയപ്പോ വാങ്ങി ഒട്ടകത്തിനെ വാങ്ങി പിന്നെ ഇത് പ്ലേ സ്റ്റേഷന്റെ ഈ സാധനത്തിന്റെ ഡുവൽ ഈ സാധനമാണ് അതായത് നമ്മൾ ഡുവൽ ചാർജിങ് ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനമാണ് അതൊക്കെ നമുക്ക് പ്ലേ സ്റ്റേഷന്റെ സംഭവത്തിൽ ചെയ്യാം ഇത് അതിന്റെ ഇതതിന്റെ ഡിസ്കാണ് പ്ലേ സ്റ്റേഷന്റെ ഇത് ഇത് ആപ്പിൾ വാച്ചിന്റെ ആണ് ഇതിൽ ഞാൻ അല്ലാണ്ട് നോക്കണ്ട ഇത് ബോഡി സ്പ്രേ ഇത് ബ്ലാക്ക് പോയിസൺ അത് സ്പ്രേ ആണ് പിന്നെ ഇത് പ്ലേ സ്റ്റേഷന്റെ ജോയിസ്റ്റിക് ഒരെണ്ണം ഇത് പിന്നെ അവിടുത്തെ ടാങ്ക് ദുബായ് ടാങ്ക് പിന്നെ ഇത് കപ്പാണ് ഞാൻ കൂട്ടിക്കാണിച്ചത് മഗ്
അത് ഈ പ്ലേ സ്റ്റേഷന്റെ മഗ്ഗാണ്. പ്ലേ സ്റ്റേഷന്റെ സ്കിഡ് ഗെയിം അല്ല, പ്ലേ സ്റ്റേഷന്റെ സിനിമ. ഇതിന് പിടുത്ത നല്ല രസമാണ്, ജോയിസ്റ്റിക്കിന്റെ സാധനം. അത് വാങ്ങി നമുക്ക് ലൈവ് ഒക്കെ ചെയ്യുമ്പോ കുടിക്കാനായിട്ട്. പിന്നെ ഈത്തപ്പഴം, ഈത്തപ്പഴം ഒരു കിലോ വെച്ച് വാങ്ങിയിട്ടുള്ളൂ, കുറവൊന്നും വാങ്ങിയിട്ടില്ല. കാരണം എല്ലാം ടേസ്റ്റ് ഒക്കെ ഈ മിഠായി അടിപൊളിയാ, നമുക്ക് ഇഷ്ടമാണല്ലോ. മിഠായി വാങ്ങി. ഇതിന് എന്ത് പേരുണ്ട്? പിന്നെ ഈ മിഠായി ഇതും നല്ല രസമുള്ള മിഠായിയാണ്. ഇവിടെ പൊട്ടിക്കുന്നില്ലേ, ഇച്ചിരി പിസ്ത ഒന്ന് ഇതാക്കിട്ടുണ്ട്, കുറച്ചേ പോയിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, അത് ഇത് സാധനം എടുക്കുമ്പോ അവസാനം അടിയിൽ തുണിനുള്ളി ഉണ്ടോ, കുഴപ്പമില്ല, എല്ലാം ഞാൻ എടുക്കാൻ നടക്കില്ല. വീണ്ടും ടാങ്ക് പിന്നെ ഇത് സ്പ്രേ. ഇനി ഇത് ഇത് നമ്മുടെ ഷൂസ് വാങ്ങിയിട്ടുണ്ട്. ഷൂസ് ഷൂസ് പോളിഷ് ഉണ്ട്, പെട്ടെന്ന് ചളി വന്ന നൈക്കിന്റെ ബ്രാൻഡ് ഒറിജിനൽ ഷൂസ് ആണ്. അപ്പൊ അത് വാങ്ങിയപ്പോ അതിന്റെ കൂടെ നമുക്ക് കിട്ടിയതാണ് അതിന്റെ ക്രീമും കാര്യങ്ങളൊക്കെ. ഷൂ വാങ്ങി ഇതാക്കുന്നതാണ്, അത് നൈക്കിന്റെ എയർ മാക്സ് എന്ന് പറഞ്ഞതാണ്, അവിടുത്തെ ഷോറൂമിൽ എടുത്താണ്. ഇതെങ്ങനെയാ അറിയാം? ഇങ്ങനെ ആടി കളിക്കുന്നേ, ആടി കളിക്കുന്നേ ഞാൻ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ അത് അളവുണ്ടോ ശരിയാവോന്നോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ സാധനം പറ്റില്ല, വർക്കുള്ളതും പറ്റില്ല. ജിജിത്സു ബേസൻ എങ്ങനെയാണ് അറിയാതെ ജിജിത്സു കൈസൻ. ഇത് ആനിമി ഇഷ്ടമുള്ള കൈപെടുന്നുണ്ടോ? അല്ല, ആനിമി ഇഷ്ടപ്പെടുന്ന അറിയാം ജിജിത്സു കൈസൻ എന്ന് പറഞ്ഞിട്ടുള്ള. അതൊക്കെ നമ്മുടെ ഗെയിമിംഗ് റൂമിൽ ഇങ്ങനെ വെക്കാളാ. അതേപോലെ ഇതൊരു ഈ സംഭവം മൂന്നെണ്ണം 3-in-1 പാക്കേജ് ആയിരുന്നു, മൂന്നെണ്ണം കൂടെ 100 ദിർഹംസിന്. അപ്പൊ അങ്ങനെ ആയിട്ട് വാങ്ങിയതാണ് ഇത് വീണ്ടും. ഓക്കെ, ഇത് ഇതിന്റെ പരിപ്പ് ഇളക്കിയ വിവരം സന്തോഷപൂർവം അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ പബ്ജിയുടെ ആടി കളിക്കുന്ന സാധനം, അതും അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് ഇത് ഞാൻ വേറെ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോ അതിന്റെ കൂടെ വെറുതെ കണ്ടപ്പോ വെറുതെ രസത്തിന് വാങ്ങിയതാണ്. ഇത് മറ്റേ മസാജർ സാധനം, ഇങ്ങനെ നമ്മള് ഇപ്പൊ കുറെ നേരം ലൈവ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഗെയിമിംഗ് ചെയറിന്റെ ബാക്കിൽ ഇങ്ങനെ ഈ സാധനം വെക്കാൻ പോകും, ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ ഈ സാധനം ഇങ്ങനെ മസാജ് ഇങ്ങനെ ഇങ്ങനെ വെക്കും. അവിടെ എവിടെയാണ് വെക്കാം, പുറത്ത് വെക്കാം, ആ ഹീറ്റും അങ്ങനെ ഉണ്ടൊക്കെ. ബ്ലാക്ക് മസാജർ പില്ലോ വിത്ത് ഹീറ്റ് ആ സാധനം. അപ്പൊ ഇങ്ങനെ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഡ്രൈ ആണ് അടിച്ചു കൊടുത്തോ ചോദിച്ചു മസാജിന്റെ ആവിയല്ല, ഇങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മസാജ് നമുക്ക് രക്ഷിച്ച് നോക്കാം. എടുത്തില്ലേ, ഓണല്ലേ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിലൊക്കെ ഒരു വീഡിയോയില് ഞാനത് കാണിക്കാം ടെസ്റ്റിംഗ്. ഇപ്പൊ ജസ്റ്റ് എല്ലാം പെട്ടി അൺബോക്സിംഗ് ആണ്. നമ്മുടെ പച്ച പേഴ്സ്, പിന്നെ നേരത്തെ പറഞ്ഞ മിഠായിയുടെ വലിയ ഇത് വലിയ വലിയ മിഠായി. ഇത് ഇപ്പൊ പറഞ്ഞ സ്പീക്കർ, ഇപ്പൊ പറഞ്ഞ സ്പീക്കർ പതിച്ചെറിയ സ്പീക്കർ ആണ് ജയിക്കല്ലേ. ആർക്കാ കൊടുക്കാനോ പറഞ്ഞ പാക്കല്ല. പിന്നെ ബബിൾ ഗം മിഠായി, മിഠായി ബബിൾ ഗം. ഞാൻ കൊറേ കഴിച്ചിട്ടില്ലേ, മാമമാരോട്
ഇത് പിന്നെ സോക്സ് ഷൂസും അങ്ങനെ ബാക്കി സോക്സ്. പിന്നെ ഇത് അറേബ്യൻ കോഫി പൗഡർ, ദുബായിത്തെ കോഫി പൗഡർ. ഇത് ഇങ്ങനെ ലൂസ് ആയിട്ട് അങ്ങനെ എടുത്തതാണ്, സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. കമ്പനി അല്ല, അവര് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു. കമ്പനി ഉണ്ടായിരുന്നു പിന്നെ നെറ്റ് കഫേ അതൊക്കെ. അപ്പൊ ഇത് അതിനേക്കാളും സ്പെഷ്യൽ ആണെന്ന് അവര് പറഞ്ഞു. അടിപൊളിയാണെന്ന് വെച്ചാൽ ആ ചേച്ചി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കാപ്പി ഇഷ്ടല്ലേ, ഇവര് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കോഫി കുടിച്ചു. ഇതവിടെ പ്ലേ സ്റ്റേഷന്റെ ലേറ്റ് എത്തുന്ന സാധനം, ഇതേപോലെ സാധനം വയറ് കൊടുത്തിട്ട് ലേറ്റ് എത്തുന്നത് നമ്മുടെ ഗെയിമിംഗ് റൂമിന് വേണ്ടിയിട്ട് സാധനം എടുത്താണ്. പിന്നെ ഇനിയുള്ള കുറെ സാധനങ്ങൾ ഗെയിമിംഗ് റൂമിലാണ്, നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വേറെ PS4 സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അതിന് വേണ്ടിയുള്ളതാണ്. ഇനിയുള്ളതും ഇതും അതിന്റെ സെയിം സാധനം തന്നെയാണ്, എൽ ഇ ഡി സ്ട്രിപ്പും വീണ്ടും. ഇനിയുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെയാണ്. പിന്നെ ഇത് നമ്മുടെ എൽഗാറ്റോ ഫേസ് ക്യാം, ഏകദേശം 899 AD വരുന്നുണ്ട്. അതായത് 10,000-16,000 രൂപ വരുന്നുണ്ട്. പക്ഷേ ഈ സാധനം ഇപ്പോൾ നാട്ടിൽ ആമസോണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 34,000 രൂപയുടെ വരുന്നത് എൽഗാറ്റോ ഫേസ് ക്യാം ആണ്. ഇതിൻ്റെ പുറത്തെ പെട്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടിയെ കോരി കളഞ്ഞിട്ട് കൊടുക്കുന്നത്, കാരണം 800 രൂപ വരുന്നതുകൊണ്ട് ഇപ്പോൾ കസ്റ്റംസ് ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര സീനാവുന്നതുകൊണ്ട് നമ്മൾ പെട്ടി ഒടിച്ചിട്ടാണ് കൊടുക്കുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല, ഈ ചെക്കിങ്ങിലെ കസ്റ്റംസിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു. ഇനി എങ്ങനെ പൊക്കുക അല്ലെങ്കിൽ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് അവിടെ വന്നിട്ട് ഫുള്ള് നോക്കണ്ടേ എന്നുള്ളതായിരുന്നു. അപ്പോൾ പെട്ടി ഇൻ കേസ് പൊക്കുകയാണെങ്കിൽ അല്ലെ, ഇൻ കേസ് അവർ പിടിക്കുകയാണെങ്കിൽ പൊട്ടി പൊട്ടിച്ചിട്ട് ഡ്യൂട്ടി അടക്കണം പറയാനും ഡ്യൂട്ടി അടക്കാച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വന്നില്ല. അപ്പോൾ എന്തായാലും ഇത് എൽഗാറ്റോ ഫേസ് ക്യാം ആണ്. എൻ്റെ പുറത്തെ ചട്ടൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്, പെട്ടി പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ അടിപൊളി ഫേസ് ക്യാം ആണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫ് സ്ട്രീമിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ ഒരു കിലോ വാങ്ങിച്ചിട്ട് വാങ്ങിയത്. ഇത് നമ്മുടെ മാക്ബുക്ക് പ്രോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ അത് കാണിച്ചില്ലല്ലോ, അതിൻ്റെ മാജിക് മൗസ് ആണ്. ഇത് നമ്മൾ അതിൻ്റെ കൂടെ വാങ്ങിയതാണ്. മാക്ബുക്ക് പ്രോയും നമ്മൾ ഇതേപോലെ പെട്ടി എന്താ പറയുക അവിടെ ഇട്ടാണ് പോകുന്നുള്ളത്. കാരണം അത് അവിടെ പെട്ടി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ആവശ്യമുള്ള അവർ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അവർ ഉണ്ടാകാൻ പറഞ്ഞത് പെട്ടി. നമ്മുടെ പുതിയ മാക്ബുക്ക് പ്രോ, ഇതിൻ്റെയും ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യണം. മാക്ബുക്ക് പ്രോ 2021 മോഡലാണ്, M1 ചിപ്പാണ്. ₹1 TB വേറെ ആണ്. സോ അതാണ് സംഭവങ്ങൾ വരുന്നത്. അത് നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് നമുക്ക് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ ഗെയിമിംഗ് റൂമിലെ നാനോ ലീഫ് പാനൽസിന്റെ വേറൊരു തരമാണ്. ഇങ്ങനത്തെ ഹെക്സഗണൽ ഷേപ്പിലുള്ള നാനോ ലീഫിന് പോലും ഹെക്സഗണൽ പാനൽ. അയ്യോ, ഇത് ഞാൻ വാങ്ങിയപ്പോ ഇത് വാങ്ങിയപ്പോ ഉണ്ടാവും ഇതായിരുന്നു. നമുക്ക് വാങ്ങിയപ്പോ ഇവിടെ എത്തിപ്പോ ചപ്പിച്ചളിഞ്ഞ് ഇങ്ങനെയായി. ലൈറ്റ് കത്തിയിരുന്നു, ഇനി കത്തൂല. ഇത് എന്നിട്ട് ഗോപ്രോന്റെ സാധനമാണ്, അത് പിന്നെ ബാഗിൽ തന്നെ ഇട്ടാണ്. പിന്നെ ഇത് ഇത് നമ്മുടെ ടി വി എൽഇഡി സ്ട്രിപ്പിന്റെ മറ്റു സാധനം തന്നെ, എൽഇഡി സ്ട്രിപ്പ് തന്നെയാണ്. ഇത് അലക്സാനാബിൾ ആണ്, ഇത് അലക്സാനാബിൾ അങ്ങനത്തെ സംഭവമാണ്. ഇത് വീണ്ടും നമ്മുടെ എൽഇഡി സ്ട്രിപ്പിന് പകരം വേറൊരു ലൈറ്റ് പാനൽസ് ഒക്കെ ആയിട്ടുള്ള സാധനമാണ്. ഇത് ലൈറ്റിന്റെ സാധനം, നമ്മുടെ PS4 മറ്റു സാധനം സെറ്റപ്പ് ചെയ്യുന്ന ഇതിലൊക്കെ കാണിട്ട്. പിന്നെ ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ കുറേ തപ്പി 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 നടന്ന സാധനമാണ്. ഇതൊരു മൗസ് പാഡാണ്, അതായത് ഇന്ത്യയിൽ വരുന്ന ലോജിടെക്കിന്റെ ഈ ഒരു മൗസാണ്, G503 or 02 എന്ന് പറഞ്ഞ ഈ ഒരു വയർലെസ് മൗസാണ്. അപ്പോൾ ഈ വയർലെസ് മൗസിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടക്കൊക്കെ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചാർജ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണക്കൊക്കെ ചാർജ് തീർന്നു പറഞ്ഞ പക്ഷേ. പക്ഷേ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ലോജിടെക്കിൻ്റെ പവർ പ്ലേ പറഞ്ഞ സംഭവമാണ്. ഇതെന്ന് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൗസ് പാഡ് പറയുന്നത് വയർലെസ് ചാർജിങ് പാഡാണ്. നമ്മുടെ ഐഫോണൊക്കെ വയർലെസ്സിൽ ചാർജ് ചെയ്യാതെ ചാർജ് ചെയ്യില്ല, അതേപോലത്തെ വയർലെസ് ചാർജിങ് പാഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മൗസ് വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് മൗസ് ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മൗസ് പാഡായിട്ട് യൂസ് ചെയ്യുന്നപ്പം തന്നെ ചാർജും കയറും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഭംഗി, ഇത് നമ്മൾ കീച്ചെയിൻ പറയാണെങ്കിൽ ഈ ഒരു കീച്ചെയിൻ ആണുള്ളത്. പിന്നെ സാധനം അത് അവര് അല്ലെങ്കിൽ പെട്ടി ഇതാക്കിട്ട് പോകും. പിന്നെ വാങ്ങിയുള്ളത് അമ്മക്ക് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കൈ ചെയിൻ. നമുക്ക് ഒരാൾക്ക് രണ്ട് പവന് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും, അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് വാങ്ങിയതാണ് ഈ ഒരു കൈ ചെയിൻ. ഇത് ഏകദേശം 15 ഗ്രാം വരുന്നുണ്ട്.
ഇതിന് 79 15 ഗ്രാം 2 ഗ്രാമിന് 1 ഗ്രാം കുറവ്, 1 ഗ്രാം കുറവ്. ആ 2 പവന് 1 ഗ്രാം കുറവ്. ഇതിന് 76 സംതിങ് ഉണ്ട്. പിന്നെ ട്രാൻസാക്ഷൻ ചാർജൊക്കെ എഴുത്തുമ്പോൾ വരും. കുറെ സാധനങ്ങൾക്ക് നമുക്കിപ്പോ വില കൂടിയിട്ടുള്ള കുറെ സാധനത്തെ നമുക്ക് 5% നമുക്ക് വിസിറ്റിംഗ് വിസ പോവാണെങ്കിൽ 5% നമുക്ക് അവിടുത്തെ വാറ്റ് നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോൾ കിട്ടും. അപ്പോൾ അത് ഏകദേശം ഒരു 18,000 രൂപ അടുത്ത വാറ്റ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 900 AD സംതിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനും കൂടുതൽ കിട്ടേണ്ടതാണ്, കാരണം അവിടെ PS5 അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരൊരു വാറ്റിന്റെ സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് നമ്മുടെ എയർപോർട്ടിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റും നമ്മൾ അതിനൊപ്പം തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കിയോണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 18,000 രൂപീസോളം നമുക്ക് വാറ്റ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനൊക്കെ ഒരു ഇതായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെട്ടി അൺബോക്സിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അതില് ഡ്രസ്സുകൾ മാത്രം, മറ്റേ ബാഗിൽ ഡ്രസ്സ് ഇടുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോസും കാര്യങ്ങളും അൺബോക്സിങ്ങും അതേപോലെ തന്നെ ഇനി 2-3 വീഡിയോസ് നമ്മള് ട്രിപ്പ് പോയതിന്റെ പെൻഡിങ് ഉണ്ട്. അതും നിങ്ങള് എന്താ പറയാ, ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നുണ്ടാവും, കാരണം അവിടെ നിന്ന് ടൈം കിട്ടിയ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൈ ഡൈവിന്റെ വീഡിയോ കാണാത്ര കാണാം. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഒക്കെ വരുന്നത്. അപ്പൊ ഇനി വേറെ ഒന്നും അങ്ങനെ വാങ്ങിയില്ല, ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഡ്രസ്സ് കറക്റ്റ് ഷേപ്പ് ആവുന്നുള്ള അതുണ്ടാവേണ്ട. അപ്പോൾ ഇത്രയും സമയങ്ങളാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടെ ദുബായ് എന്ന് പറഞ്ഞിട്ടില്ല പെറ്റി അൺബോക്സിങ്. മെയിനായിട്ട് ചോക്ലേറ്റ്സും പിന്നെ ഈ കമ്പ്യൂട്ടർ സാധനങ്ങളും ഇതിൻ്റെ വാങ്ങിയുള്ളത്, അങ്ങനെ വേറെ അങ്ങനെ മെയിനായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഡോയ്സ്. അപ്പോൾ മറ്റൊരു പുതിയ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.